ശ്രീ ജോർജ് ജോസഫ്, ഒരു മാസത്തെ സമയമാണ് തുടരന്വേഷണത്തിനാകെ വിചാരണ കോടതി നൽകിയിരിക്കുന്നത്. 6 മാസത്തെ സമയമാണ് ചോദിച്ചത്. അതിനകത്ത് രാഹുൽ ഈശ്വര പറഞ്ഞ അഭിപ്രായമൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നില്ല. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ബാധകമാണ്. അതുകൊണ്ട് ഇൻ ക്യാമറ പ്രൊസീഡിങ്സിൻ്റെ അകത്തേക്ക് നമ്മൾ പോകേണ്ടതില്ല. ഒരു മാസത്തെ സമയം നൽകുമ്പോൾ ഇവിടെ ആഴ്ചകൾ എടുക്കുന്നു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ തന്നെ. ഈ ഒരു മാസത്തെ സമയം എന്നുള്ളത് സംബന്ധിച്ച് ഇനി പ്രോസിക്യൂഷന് അപ്പീൽ പോകാമല്ലോ അല്ലേ ഹൈക്കോടതിയിലേക്ക്? തീർച്ചയായിട്ടും പോവാം. പക്ഷേ കാരണം പ്രോസിക്യൂഷന് 1 മാസം കൊണ്ട് ഇത് എങ്ങ് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. 1 മാസം ഫെബ്രുവരി 16 ശേഷം 1 മാസം ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല. കാരണം മൊത്തം 1 മാസത്തിന്റെ പ്രശ്നമല്ല. ഫെബ്രുവരി 16 ശേഷം 1 മാസം കൊടുക്കട്ടെ, അത് പ്രോസിക്യൂഷന് തീർച്ചയായിട്ടും ഇപ്പം കണ്ടെത്തിയ അല്ലെങ്കിൽ ഇപ്പം പ്രൊഡ്യൂസ് ചെയ്ത മൊബൈൽ ഫോണിന്റെ കണ്ടൻസും ഒക്കെ പോലീസിന് എടുക്കാനുള്ള സമയം കിട്ടും. പക്ഷേ അത് വലിയ പ്രയോജനമുള്ള കാര്യങ്ങളല്ല. എൻ്റെ ഒരു ധാരണ, ഈ മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമ്മൾ എന്ത് വാദഗതി പറഞ്ഞാലും ശരി, മുൻകൂർ ജാമ്യം അനുവദിക്കാനുള്ള ഒരു ഇതാണ് ഞാൻ കാണുന്നത്. കാരണം പോലീസ് അല്ലെങ്കിൽ പറഞ്ഞ മൊബൈൽ ഫോണ് 1-2 എണ്ണം തെറ്റിയെങ്കിലും കോടതി പറഞ്ഞെടുത്ത സമയത്ത് അവരെ ഹാജരാക്കി, കംപ്ലൈൻ ചെയ്തു എന്ന് പറയും, പോലീസിനോട് സഹകരിക്കുന്നതാണ് അവരുടെ ആർഗ്യുമെന്റ്. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് മുൻകൂർ ജാമ്യം കൊടുത്താൽ ഈ കേസിനകത്തുള്ള എവിഡൻസ് കളക്ട് ചെയ്യാനായിട്ട് പോലീസിന് വളരെ ശ്രമകരമാണ് പിന്നീട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കേസ് ഒരു റീഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് രണ്ട് ഇന്റർലിങ്ക്ഡ് ആണ്. ആദ്യത്തെ കേസിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷനകത്ത് വളരെയധികം പോയിന്റുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് മുഴുവൻ കളക്ട് ചെയ്ത് അത് കോടതി മുമ്പ് ഹാജരാക്കാൻ സമയം തികയില്ല. കാരണം ആ എവിഡൻസ് വെളിയിൽ ഇങ്ങനെ അന്തരീക്ഷത്ത് നിൽക്കും. അത് കോടതിയിലോട്ട് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഈ കേസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അത് സമയം കൊടുക്കാത്ത കൊണ്ടാണ് അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാതെ പോയത്. കാരണം ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത കേസിൽ അന്വേഷിക്കാനും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കോടതി കൊടുക്കാനും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അവകാശമുണ്ട്. അത് ജോസഫ്, ഈ കോടതിയാണോ തീരുമാനിക്കുക എത്ര ദിവസം അന്വേഷിക്കണമെന്നൊക്കെ? അത് തീരുമാനിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും പറയണത്, ഇപ്പം കിട്ടിയ എവിഡൻസസ് ഒരു ആദ്യത്തെ ഒരു റിപ്പോർട്ട്, അഡീഷണൽ റിപ്പോർട്ട്, പ്രാഥമികമായ അഡീഷണൽ റിപ്പോർട്ട് മാത്രമേ കൊടുക്കുക. രണ്ടാമത് റിപ്പോർട്ട് വരുന്നുണ്ടെന്ന് കോടതിക്ക് തോന്നണം. അത് കഴിഞ്ഞാൽ പിന്നെ ലീഗലായിട്ട് നമുക്ക് വേറെ എത്രയോ സ്ഥലത്ത് പോകേണ്ടി വരും. ഹൈക്കോടതി, സുപ്രീം കോടതി ഈ ഒരു മാറ്റർ ഡിസ്കസ് ചെയ്ത് ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനെ നടത്താനായിട്ട് ഒരു ട്രയല് എൻഡ് ചെന്നാലും ശരി, 3:30 സ്റ്റേറ്റ്മെന്റ് വരെ ആ അന്വേഷണ ഉദ്യോഗസ്ഥന് അവകാശമുണ്ട്. ഒന്ന് തുടരന്വേഷണം നടത്തുന്നു, അത് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കണം എന്ന് വേണമെങ്കിൽ പറയാം. കോടതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങളാണ് അന്വേഷിക്കാനുള്ളത് എന്ന് ഇതിനകം ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിന് ഇത്ര ദിവസം എന്ന് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് പുതിയ കുറ്റപത്രത്തിൻ്റെ ഒരു അഡീഷണൽ കുറ്റപത്രം ഉണ്ടെന്ന് വിചാരിക്കുക, പുതിയ പ്രതികളുണ്ടെന്ന് വിചാരിക്കുക, പുതിയ പ്രതികൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുനർവിചാരണ വേണ്ടി വരുന്ന ഘട്ടത്തെക്കുറിച്ച് ആലോചിക്കുക, അതൊക്കെ എത്രയാ? അതൊക്കെ അതിന്റെ ക്വാണ്ടം ഓഫ് എവിഡൻസ് എത്രയുണ്ടെന്ന് കോടതിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. അത് അന്വേഷണ ഉദ്യോഗസ്ഥനല്ലേ തീരുമാനിക്കേണ്ടത്? അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ലോ വരും ഇതിനകത്ത്. കാരണം ക്വാണ്ടം ഓഫ് എവിഡൻസ് എടുക്കുന്നതിന് എത്ര ദിവസം വേണോന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയാനൊക്കുള്ളൂ. അത് കോടതിക്ക് അറിയില്ല, ആ വിവരം കോടതിന് മുമ്പിലില്ല. അപ്പൊ ഇപ്പോഴത്തെ പ്രതിസന്ധി വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ എവിഡൻസ്. കാരണം ഇതിനകത്ത് ഞാൻ സംശയിക്കുന്നത് ഈ ദൃശ്യങ്ങള് ആ പ്രതിയുടെ കയ്യിൽ എങ്ങനെ എത്തി എന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. അത് എത്തിയെന്നാണ് ഇതുവരെയുള്ള പല പല ഇത് സംഭാഷണത്തിലും ചാനൽ ചർച്ചയിലും അതുപോലെ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും ഇതെല്ലാം നോക്കുമ്പം ആ മൊബൈൽ ഫോണിലോ അവിടുന്ന് എടുത്ത ഗാഡ്ജറ്റിലോ എവിടെയോ ഈ ഒരു ദൃശ്യം ഈ പ്രതിയുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി? കാരണം ആ ഒറിജിനൽ കത്തിച്ചെന്നാണ് നേരത്തെ മുതൽ പറയണത്. പക്ഷെ ഇത് എവിടുന്ന് വന്നു, പിന്നീട് വിദേശത്തും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് കവർ ചെയ്യാനായിട്ട് പ്രതിക്ക് വലിയ ബുദ്ധിമുട്ടാണ്.